എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്നേഹസ്വരൂപനായ യേശുവേ, ഞങ്ങളെ ഈ നിമിഷം അങ്ങയുടെ ഒപ്പം ആയിരിക്കുവാൻ, അങ്ങയുടെ കൂടെ ഇരുന്ന് അങ്ങയെക്കുറിച്ച് കേൾക്കുവാൻ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ സ്നേഹസ്വരൂപ, അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് അങ്ങ് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ. ഇന്ന് നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ നമ്മൾ ഏതൊരു ടോപ്പിക്കാണ് ഡീൽ ചെയ്യുന്നതെന്ന്, അല്ലേ? ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ ആ ഏകദൈവത്തിലുള്ള വിശ്വാസവും ദൈവമുണ്ട് എന്ന് നമ്മൾ സാധാരണ ഒരു നമ്മുടെ ബുദ്ധിയിൽ തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കഥ പറയും. കഥ ഇങ്ങനെയാണ്. ഒരു ദൈവവിശ്വാസിയായ ഒരു മനുഷ്യൻ, ഒരു നിരീശ്വരവാദിയായ ഒരു മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോൺവെർസേഷൻ. സംഭവം ഇങ്ങനെയാണ്. ദൈവവിശ്വാസിയായ ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു സെലൂണിലോട്ട് പോകുന്നു. എന്തിനാ സെലൂണിൽ പോകുന്നത് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരൻ ഒന്ന് ഹെയർ കട്ട് ചെയ്യണമായിരുന്നു, താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്യണം. സോ അതിനുവേണ്ടി ഒരു സെലൂണിലോട്ട് പോകുന്നു. സെലൂണിലോട്ട് കയറി പുള്ളിക്കാരൻ ഹെയർ കട്ട് ചെയ്യാനിട്ടിരിക്കുന്നു. സോ ആ ബാർബർ വന്ന് ഹെയർ കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മളിങ്ങനെ സെലൂണിലോ ബ്യൂട്ടി പാർലറിലോ പോയി ഹെയർ കട്ടിനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുമല്ലോ. അപ്പൊ ഇവരും പരസ്പരം സംസാരിച്ചു തുടങ്ങി. ആദ്യം സംസാരിച്ചു തുടങ്ങിയത് രണ്ടുപേരും അവരെ കുടുംബങ്ങളെ പറ്റി സംസാരിച്ചു. കുടുംബങ്ങളെ പറ്റി സംസാരിച്ചു, പിന്നെ സംസാരിച്ചു കുറെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ സംസാരിച്ചു, ദെൻ എക്കണോമിയെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവർ അതിൻ്റെ ഇടയ്ക്ക് ഹെയർ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ആ കാര്യം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുക. പെട്ടെന്ന് ദൈവവിശ്വാസിയാണല്ലോ ഈ മനുഷ്യൻ, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ബാർബർ, അയ്യോ സർ, ദൈവത്തെക്കുറിച്ചൊന്നും പറയരുത്, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്നിങ്ങനെ തിരിച്ചു പറഞ്ഞു. പെട്ടെന്ന് ഈ മനുഷ്യൻ ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. അതെന്താ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തതെന്ന് ഈ മനുഷ്യൻ ഈ ബാർബറിനോട് ചോദിച്ചു. അപ്പൊ ഈ ബാർബർ എന്ത് ചെയ്തെന്നറിയോ, ഒന്ന് പുറത്തോട്ട് നോക്കിയേ സർ എന്ന് പറഞ്ഞു പുറത്ത് കാണിച്ചു കൊടുത്തു. ഒരു സ്ട്രീറ്റ് ആയിരുന്നു ആ കടയുടെ പുറത്ത്, ഒരു വലിയൊരു സ്ട്രീറ്റാണ്. അപ്പൊ ആ സ്ട്രീറ്റില് കുറെ അനാഥരായ കുട്ടികളെ കാണിച്ചു കൊടുത്തു. ആ കണ്ടോ, ആ കുട്ടികൾ അവിടെ നിന്ന് ഭിക്ഷ ആചരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു, ആ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തായിട്ട് വയ്യാത്ത കുറെ മനുഷ്യരെ, ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ തെരുവിൽ കിടന്നുറങ്ങുന്ന കുറെ മനുഷ്യരെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ആ ബാർബർ ആ മനുഷ്യനോട് പറഞ്ഞു, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യർ ഈ ലോകത്തുണ്ടാകുമായിരുന്നു. നിങ്ങളൊക്കെ പറയുന്നില്ലേ ദൈവം കരുണാവയനാണ്, സ്നേഹസമ്പന്നനാണ്, സ്നേഹിക്കുന്ന ഒരു ദൈവം ഇങ്ങനത്തെ പീഡകൾ മനുഷ്യർക്ക് നൽകൂ എന്നിങ്ങനെ ആ ബാർബർ ഈ മനുഷ്യനോട് ചോദിച്ചു. നമുക്കൊരു കാര്യം മനസ്സിലാക്കി, ബാർബർ ഒരു ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു, അതുകൊണ്ടാണല്ലോ മറ്റൊരാളുടെ ദുഃഖത്തിൽ ഒരു സങ്കടമൊക്കെ തോന്നിയത്. പക്ഷേ ഈ ദൈവവിശ്വാസിയായ മനുഷ്യൻ തിരിച്ചൊന്നും പറഞ്ഞില്ല, കാര്യം തർക്കിക്കണം എന്ന് ഇയാൾക്ക് തോന്നിയില്ല. എനിവേ, ഹെയർ കട്ടും താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചു പോയി ആ ഒരു സ്ട്രീറ്റിലോട്ട് ഇങ്ങനെ ഇറങ്ങിയതും അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ആ ബസ് സ്റ്റോപ്പിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്ന കണ്ടു. ആ മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യൻ തന്നെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ മനുഷ്യൻ വളരെ അഗ്ലി ആയിട്ട് കാണപ്പെട്ടു. അതായത് ഈ മുടിയൊക്കെ ഇങ്ങനെ വളർത്തി അതൊന്നും കട്ട് ചെയ്യാതെ ഒന്നും ഒതുക്കി വയ്ക്കാതെ വൃത്തിഹീനനായിട്ട് ഇരിക്കുന്നതായി കണ്ടപ്പെട്ടു. പെട്ടെന്ന് ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്ന് പറയുമോ, തിരിച്ച് ഈ ബാർബർ ഷോപ്പിലോട്ട് കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്ത് ബാർബർമാരൊന്നും ഇല്ല. അപ്പൊ ഇയാൾ പെട്ടെന്ന്, എന്താ സർ പറയുന്നത്, ബാർബർമാരില്ലെന്നോ? ഞാനൊരു ബാർബറാണ്, സർ ഞാനിപ്പോ ഹെയർ കട്ട് ചെയ്ത് തന്നേലേ ഉള്ളൂ, പിന്നെ എന്താ സർ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഇയാൾ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ബാർബർമാരുണ്ടോ? എങ്കിൽ ആ മനുഷ്യനെ നോക്കിക്കേ, എന്നിട്ട് ആ മനുഷ്യനെ കാണിച്ചു കൊടുത്തു. ആ മനുഷ്യന്റെ മുടിയൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു വൃത്തിയില്ലാത്തതുപോലെ? അപ്പൊ ഇയാൾ പറഞ്ഞു, സർ അയാൾ ഇങ്ങോട്ട് വന്നാലല്ലേ എനിക്ക് അയാളുടെ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ, അയാൾ ഇങ്ങോട്ട് വരാത്തത് കൊണ്ടാ. അപ്പോഴീ മനുഷ്യൻ പറഞ്ഞു, ആ എക്സാക്ട്ലി കറക്റ്റാ, ആ ഇങ്ങോട്ട് വരാന്നിട്ടാണ് അല്ലേ. അതുപോലെ തന്നെയാണ്, ദൈവം ഇല്ല എന്നല്ല, ദൈവമുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോകാത്തത് കൊണ്ടാ ഈ പല അനർത്ഥങ്ങളും സംഭവിക്കുന്നത്. ഈ ബാർബർ ഒന്ന് ചിന്തിച്ചു, ശരിയാ, ദൈവമുണ്ട്, ബാർബർമാരൊക്കെ ഉണ്ടായിരുന്നിട്ട് എല്ലാവരും ഹെയർ കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ടാണോ നടക്കുന്നത്, അല്ലല്ലേ, പിന്നെന്താ, ദൈവമുണ്ട്, ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മൾ പോകണം, അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും.
ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് അനാഥരുണ്ടാവത്തില്ല, രോഗികൾ ഉണ്ടാവത്തില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കും. അങ്ങനെയല്ല പറഞ്ഞത്. അനാഥരുണ്ടാകുമായിരിക്കാം, രോഗികൾ ഉണ്ടായിരിക്കാം, നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് ഓവർകം ചെയ്യാനായിട്ട് ദൈവത്തിലുള്ള വിശ്വാസം നമ്മളെ സഹായിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു, നമ്മളുടെ രീതിയിൽ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു, അത് ചിലപ്പോൾ പ്രശ്നം സോൾവ് ആവും ആയിരിക്കാം, എങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ദൈവത്തെ ഭയം ഏൽപ്പിക്കുമ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, എങ്കിൽ പോലും നമ്മൾക്ക് അത് മറികടന്ന് ജീവിക്കുവാനുള്ള ഒരു പ്രാപ്തി കൈവരിക്കും. അതാണ് ദൈവവിശ്വാസത്തിന്റെ പ്രത്യേകത, അതാണ് ദൈവവിശ്വാസം, അതാണ് ദൈവം. ഓക്കെ, ഇതൊരു ചെറിയൊരു അനുഭവം മാത്രമാണ്. ഇനി നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവും ദൈവമുണ്ട് എന്ന്. ഇനി വേറൊരു ടോപ്പിക്കിലോട്ട് പോകുകയാണ്. ആ ടോപ്പിക് എന്തെന്നറിയാവോ? ദൈവാസ്തിത്വം വെളിപാടിന്റെ മാർഗം, അതായത് യുക്തിയുടെ മാർഗത്തിൽ നിന്ന് മാറ്റി നമ്മൾ ചിന്തിക്കുകയാണ്. വെളിപാടിന്റെ മാർഗം, വെളിപാടിന്റെ മാർഗം എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന അവസ്ഥ, താനുണ്ട്, താൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് കർത്താവ് സ്വയം വെളിപ്പെടുത്തുന്ന കുറച്ച് അവസ്ഥ. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തിനാ ദൈവം ഇങ്ങനെ സ്വയം വെളിപ്പെടുത്തിയത്? ദൈവത്തിന് സ്വയം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ദൈവം എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ്, സ്വയം വെളിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ദൈവത്തിന്. എങ്കിലും ദൈവം സ്വന്തമായി മനുഷ്യർക്ക് വെളിപ്പെടുത്താൻ തീരുമാനിച്ചത്, അതിന്റെ ആദ്യത്തെ കാര്യം എന്തിനാന്ന് അറിയുമ്പോൾ ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ തയ്യാറാണ് ദൈവം. അതുകൊണ്ടാണ് ആദ്യം തന്നെ വെളിപ്പെടുത്താൻ ദൈവം തീരുമാനിച്ചത്. രണ്ടാമത് ദൈവം വേറൊരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നു, ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയല്ലേ, ആ വിളിക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ ഹിതം പ്രകാരം ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ദൈവത്തിന് പ്രത്യുത്തരം നൽകണം. ഇതിനു വേണ്ടി തന്നെയാണ് ദൈവം സ്വയം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. നമുക്ക് നോക്കാം ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത്. പുതിയ ദൈവത്തിന്റെ കാര്യത്തിൽ നമുക്ക് അറിയാലേ ദൈവം സ്വയം വെളിപ്പെടുത്തിയത് എങ്ങനെയാണ്? ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് യേശുക്രിസ്തു നമ്മുടെ കൂടെ ജീവിക്കുകയായിരുന്നു ഒരു മനുഷ്യനായിട്ട് അല്ലേ. പക്ഷെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന എന്താണെന്ന് പറയുമ്പോൾ, ദൈവം പിതാവായ ദൈവം ഉണ്ട്, പിതാവായ ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതൊരു എന്താ പറയുക അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും ഒരു രൂപം നമുക്ക് കാണാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ. പക്ഷെ ദൈവത്തിന്റെ പ്രസൻസ് പലയിടത്തും കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം ഒന്ന് എടുത്ത് നോക്കിയേ. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദൈവത്തിന്റെ ഒരു വലിയ പ്രസൻസ് എവിടെയെന്ന് അറിയുമോ? നമ്മുടെ സീനായി മലയില് ഒരു മുൾപടർപ്പ് കാണുന്നുണ്ട് അല്ലെ. ഈ മുൾപടർപ്പ് എന്തായിരുന്നു? മോശം ഒന്ന് നോക്കിയപ്പോഴും എന്തായിരുന്നു? കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുൾപടർപ്പാ കാണാൻ സാധിച്ചത്. പക്ഷേ കത്തി ജ്വലിച്ചിരിക്കുന്ന മുൾപടർപ്പിന് എന്താ പറ്റുക? അത് എരിഞ്ഞ് ചാമ്പലായി പോകും. പക്ഷേ ആ മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലായില്ല. അതെന്തുകൊണ്ടാ? അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ആയിരുന്നു, ദൈവമായിരുന്നു അതിന്റെ മധ്യേ നിന്നിരുന്നത്. അതുകൊണ്ട് ആ മുൾപടർപ്പ് ചാമ്പലാകുന്നില്ല. ആ മുൾപടർപ്പിന്റെ മധ്യേ നിന്നിട്ട് ദൈവം സ്വയം വെളിപ്പെടുത്തുവാണ്. എന്തായിരുന്നു പറയാം? മോശയോട് പറഞ്ഞു, മോശയോട് പറയുവാണ്, മോശയോട് പറയാണ്, ഞാൻ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന്. ഇങ്ങനെ പറയുമ്പോഴേക്കും മോശ രണ്ട് കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ദൈവം പൂർവ്വപിതാക്കന്മാരുടെ ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവം അന്നും ഇന്നും എത്ര തലമുറകൾ കഴിഞ്ഞാലും ദൈവത്തിന് മാറ്റമില്ലാതെ അന്നും ഇന്നും ഉള്ള ഒരു അനന്തമായ ശക്തിയാണ് ദൈവം അവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ മോശ പറയുവാണ്, ഓക്കെ ദൈവമേ, പക്ഷേ ഞാൻ ഇസ്രായേൽ ജനത്തോട് പോയി പറയാം ഞാൻ ദൈവത്തെ കണ്ടു, പക്ഷെ അങ്ങയുടെ നാമം എന്താണെന്ന് ചോദിക്കുമ്പോൾ, അങ്ങയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയണമെന്ന് മോശ ദൈവത്തോട് ചോദിക്കുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? പേരെന്താണെന്ന് കാര്യം എന്താ പറയുക, ദൈവങ്ങൾക്ക് പേരുകളിട്ട് ഇസ്രായേൽ ജനം പലപ്പോഴും ആരാധിച്ചതായിട്ട്, കാളക്കുട്ടി നിർമ്മിച്ച് അതിനൊരു പേരിട്ട് ആരാധിക്കും, ഇങ്ങനെയൊക്കെ ഒരു പ്രവണത അവിടെ ഉണ്ട്. അല്ലെങ്കിൽ സൂര്യദേവൻ, സൂര്യനെ നമസ്കരിക്കുക, സൂര്യദേവൻ അത് സൃഷ്ട വസ്തുക്കളെടുത്ത് അതിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു അവസ്ഥ. ഇതുകൊണ്ട് തന്നെയായിരിക്കും നാച്ചുറലി പോകുമ്പോഴേക്കും ഇസ്രായേൽ ജനത ചോദിക്കും, നീ കണ്ട ദൈവത്തിന്റെ പേരെന്താ എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ അതിനൊരു ആൻസർ പറയണ്ടേ? അപ്പൊ ദൈവം നല്ലൊരു ആൻസർ കൊടുക്കുന്നുണ്ട്. എന്താണ്? ഞാൻ ആകുന്നവൻ ആകുന്നു. എന്താണ് ആ പേരിന്റെ അർത്ഥം? ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് നല്ല പേരല്ലേ. നമുക്ക് അതിനെ പറ്റി ചിന്തിക്കാം. നമുക്ക് എല്ലാവർക്കും പേരുണ്ട്, എല്ലാവരുടെ പേരിനും ഒരു മീനിങ് ഉണ്ടായിരിക്കാം.
ചിലപ്പോൾ പണ്ടൊക്കെ പേര് ഇടുമ്പോഴേക്കും ഒരു മീനിങ് മനസ്സിലാക്കിയാണ് പേരിടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും പേരിന് ഒരു മീനിങ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം, ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് ഒരു മോനുണ്ട്, ഒരു മോളുണ്ട്. മോൻ്റെ പേര് ഫ്രാൻസിസ് വീറ്റോ എന്നാണ്. സോ ആദ്യം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ പേര് കൊടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പേരും ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് വീറ്റോ എന്നൊരു പേര് കൊടുക്കാം. പക്ഷേ വീറ്റോ എന്ന പേര് നമ്മുടെ മനസ്സിലുണ്ടായപ്പോൾ തന്നെ ഒരു ക്യാരക്ടറിൻ്റെ പേരാണ് വീറ്റോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീറ്റോ എന്ന പേരിൻ്റെ അർത്ഥം നോക്കി നോക്കിയപ്പോൾ അതിൻ്റെ അർത്ഥം ലൈഫ് ഗിവർ എന്നായിരുന്നു, അതായത് ജീവദാതാവ്. അപ്പോൾ ഞങ്ങൾക്ക് ആ മീനിങ് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആ പേരിനെ ചൂസ് ചെയ്ത് അവനെ വീറ്റോ എന്ന് വിളിക്കുന്നു. ഇവന് മോളുണ്ട്, ബേബിയാണ്, ഒരു വയസ്സേ ആയിട്ടുള്ളൂ. അവൾക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ പേര് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ വന്നത് ഫെയ്ത്ത് എന്ന പേരാണ്. ഫെയ്ത്തിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസം അല്ലേ. ദൈവത്തിലുള്ള ആ വിശ്വാസം, അതിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെ ഞങ്ങൾ അവൾക്ക് ഫെയ്ത്ത് എന്ന് പേരിട്ടു, ഫെയ്ത്ത് ഈവാന്ന് പേരിട്ടു. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെ പേരിനും ഒരു അർത്ഥം ഉണ്ടാവുക അല്ലേ. ഇനി നമുക്ക് ബൈബിളിൽ നോക്കിയാലോ. ബൈബിളിൽ മോശയുടെ, ഇപ്പം നമ്മൾ മോശയെ പറ്റി സംസാരിച്ചു, മോശയുടെ പേര്, മോശയുടെ ചരിത്രം അറിയാമല്ലോ. ഫൊറവോയുടെ പുത്രി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നദിയിൽ കൂടെ ഒരു ഞാങ്ങടയിൽ ഒഴുകി വന്നു അല്ലേ മോശ. ആ കുഞ്ഞായിട്ട് വരുമ്പോൾ കുഞ്ഞിനെ കയ്യിലെടുത്ത് കോമളത്തുള്ളവളെ ഉള്ളതായി കാണുന്നു. ഫറവോയുടെ പുത്രി കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. അപ്പോൾ ഫറവോയുടെ പുത്രി ഇടുന്ന പേരാണ് മോശ. മോശന്റെ പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. ഇനി അടുത്ത പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ നമ്മളുടെ പത്രോസ് ലീഗ എടുക്കാം. ആക്ച്വലി പത്രോസിന്റെ ആക്ച്വൽ നെയിം എന്തായിരുന്നു? ആദ്യം എന്താണ്? ഷിമയോൻ എന്നായിരുന്നു പേര്. യേശുവാണ് ഷിമയോന് പത്രോസ് അഥവാ കേപ്പ എന്നൊരു പേര് നൽകിയത്. പത്രോസ് അഥവാ കേപ്പ എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? പാറ. എന്തുകൊണ്ടാണ് ഈ പാറ എന്ന അർത്ഥം വരുന്നത്? പത്രോസ് അല്ല കേപ്പ എന്ന് കൊടുത്തത്, യേശു അങ്ങനെ ഒരു പേര് കൊടുത്തതിന് കാരണം എന്താണെന്ന് അറിയോ? സഭയുടെ അടിസ്ഥാനമാകേണ്ടതായിരുന്നു പത്രോസ് ലീഹ. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഷിമയോന് പത്രോസ് അഥവാ കേപ്പ എന്ന പേര് നൽകിയത്. ഇതുപോലെ തന്നെയാണ് ഓരോ പേരുകളും. അപ്പോൾ നമ്മൾ വീണ്ടും ദൈവത്തിന്റെ പേരിലോട്ട് വരുവാണ്. ദൈവം എന്താ പറഞ്ഞ സ്വയം വെളിപ്പെടുത്തിയത്? ഞാൻ ആകുന്നവൻ ആകുന്നു. ഇപ്പൊ ഇത് മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. ആകുന്നവൻ എന്ന വേർഡ് എടുക്കുക, അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഇല്ലാതാകുന്നവൻ. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇല്ലാതാകുന്നവനാകുന്നു. അപ്പൊ ആകുന്നവന്റെ മീനിങ് എന്തായിരിക്കും? ആകുന്നവൻ എന്നതിന്റെ മീനിങ് ഇല്ലാതാകുന്നവൻ അല്ല, ഒരിക്കലും ഇല്ലാതാകാത്തത്, അനന്തമായ, അനശ്വരമായത്, സർവവ്യാപിയായത്, അനാദിയായത്, ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഒന്ന് ആലോചിച്ച്, ദൈവം ആരാണ്? സർവശക്തനാണ് അല്ലേ. അതോടൊപ്പം നമ്മൾ വേറെ കാര്യം, ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ പ്രത്യേകിച്ച് തിരഞ്ഞെടുത്തത്? ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇസ്രായേൽ ജനത്തെ പ്രത്യേകം തിരഞ്ഞെടുത്തത്? മറ്റുള്ളവരെയൊക്കെ ഒരിക്കലും മറ്റുള്ളവരെ മാറ്റി നിർത്തിയതല്ല. ഓക്കെ, ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തതിന് കാരണം അവരുടെ ആ ഒരു അവസ്ഥ, അടിമത്തത്തിലായിരുന്നു അവരെ രക്ഷിക്കാനാണ്. ഇന്നും ദൈവം നമ്മളെയൊക്കെ രക്ഷിക്കുവാൻ നമ്മൾക്കൊക്കെ വേണ്ടി ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ്. ഓക്കെ, ഇതാണ് ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന അവസ്ഥകൾ. നമ്മൾ അത് ദൈവത്തെ തിരിച്ചറിയുക. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് ഞാൻ തരട്ടെ. ഹോംവർക്ക് വളരെ സിമ്പിൾ ഹോംവർക്കാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 36 എടുക്കുക. അതിലൊരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. അതിൽ ദൈവം കുറെ വചനഭാഗം കൊടുത്തിട്ടുണ്ട്. ദൈവം പറയുന്ന, ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന കുറെ വചനഭാഗങ്ങളാണ്. അതിന്ന് ഒരു 5-6 വചനഭാഗങ്ങൾ എടുത്ത് അത് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. സോ എല്ലാവരും ഹോംവർക്ക് ചെയ്യുക. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.